എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. അച്ഛനെ അറിയാലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനാണോ അഭിനയിക്കാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനെ അറിയാം. പാട്ട്, ഈ ചേട്ടന്റെ പാട്ട് ഞാൻ ശരിക്കും കാണുന്നത് സ്മ്യൂളിക്കൂടെയാ. പാട്ട് ഞങ്ങളിങ്ങനെ, എനിക്ക് ഫോൺ നമ്പർ എൻ്റെ ഒരു കൂട്ടുകാരി തന്നതാ. അപ്പൊ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ ഇടയ്ക്ക് പെട്ടെന്ന് അങ്ങ് പാടും, ഞാനങ്ങ് എല്ലാം മറന്ന് ആ പാട്ടിലങ്ങ് ആയിപ്പോ. ലൂസി ഒരു കാര്യം പറഞ്ഞോട്ടെ, കുടുംബത്തിൽ പിറന്നവരാണോ അവര്? ആ ഒരു കുടുംബത്തിലാ പിറന്നേക്കുന്നത്. അതല്ല, നല്ല തറവാട്ടുകാരാണോ? അവരുടെ അപ്പൂപ്പനും അവർക്കൊക്കെ ഭയങ്കര തറവാട്ടുണ്ട്. എനിക്കൊരു കാര്യത്തിൽ നിർബന്ധമുണ്ട് ലൂസി, എന്റെ കാശ് വെച്ച് നീ ഇനിയും ജീവിക്കാം, നിനക്ക് വേണമെങ്കിൽ ജീവിക്കാം, പക്ഷെ അതല്ല, സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കുന്ന ഒരാളുടെ ഭാര്യയായിട്ട് നിന്നെ കാണാനാണ് എനിക്ക് താല്പര്യം. അപ്പൊ അയാൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഈസ് ഹിസ് പ്രൊഫഷൻ? ഭയങ്കര വലിയ ഫേമസ് സിംഗർ ആണ്, ലോകം മൊത്തം അറിയ, എല്ലാരും ഫാൻസ്. വലിയ സിംഗർ ആണോ? നമ്മുടെ ഇന്നത്തെ പോലത്തെ തറവാട് സ്വത്തൊന്നും അല്ല അച്ഛായ വേണ്ടത്. ഇന്ന് പാട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വിലപിടിപ്പുള്ള ഒരു സിംഗർ ആയിക്കോട്ടെ, വലിയ സിംഗർ ആണ്. എനിക്ക് അച്ഛായന്റെ പൈസ ഒന്നും വേണ്ട, എനിക്ക് ജ്യൂസ് ചായനെ മതി. ആ അവര് മൂന്ന് ബ്രദേഴ്സ് ആണ്, ജാസ്, ജോസ്, ജ്യൂസ്. അതിൽ ഏറ്റവും ഇളയ ആളാ ജ്യൂസ്. അച്ഛ ജ്യൂസ് ചെയ്യണ്ട, പാട്ട് കേക്കണ്ടേ? ദേ ഫോൺ ഒന്ന് എടുത്തേ. മനമറിയാതെ പാറിയൻ മനസരസോരം. ദാസേട്ടിനേക്കാളും വലിയ പാട്ടുകാരനാണല്ലോ. എന്റെ പെങ്ങളുടെ സെലക്ഷൻ ഒരിക്കലും മോശമാവില്ലെന്ന് എനിക്കറിയാം. ലൂസി, ഇവന് നിന്നെ ഞാൻ കെട്ടിച്ചേരും, യാതൊരു സംശയം. അപ്പോ ഇനിയിപ്പോ എന്താണ് അടുത്ത പ്രൊസീജിയർ? അച്ഛയാ, ജ്യൂസ്റ്റായന്റെ ചേട്ടനും പെങ്ങളും നാത്തുനും എല്ലാരും ഇവിടെ വരുന്നുണ്ട് അച്ഛനെ കാണാൻ വേണ്ടി. നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? സമയം എപ്പോ വരും? അതെ, അവരുടെ വാതക്ക നിപ്പുണ്ട്. പാട്ട് ഞാൻ കേട്ടു, ആരാണ് ഗുരു? ചെമ്പയ്യപ്പൻ. ചെമ്പയ്യപ്പനോ? ചെമ്പല് അയ്യപ്പൻ ഭഗവാൻ. ഓ, വലിയ ഭാഗവതര അല്ലേ? അദ്ദേഹം പുണ്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇതേപോലെ ഒരു ശിഷ്യനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. മൊത്തത്തിൽ ഇത് ഞങ്ങളുടെ ഫാമിലിയാണ്. ഇത് എന്റെ ചേട്ടൻ ജോസ്, ഇദ്ദേഹത്തിന്റെ മൂത്ത ആൾ. ഇദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ വൈഫ് നാൻസി. എന്റെ പേര് ജാസ്. ഞാൻ ജ്യൂസ്. അല്ല, അത് ഷോർട്ടാണ്, ജൂസിഫർ എന്നാണ് പേര്. എന്റെ പേരിൽ പാട്ടുണ്ട്, ജ്യൂസ് 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 കുമ്പട്ടിങ്ങ ജ്യൂസ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട പേരുള്ള. എന്താ ജാസ് എന്നുള്ള പേര്? അതായത് ഞാൻ പിന്നെ ഇവരെ പേരൊക്കെ ഇങ്ങനെ നോർമലായിട്ട് ഇട്ടതാണ്, പക്ഷെ എന്റെ പേരിന് ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ എന്റെ അച്ഛൻ ഗാനമേളയ്ക്ക് ഈ ജാസ് വായിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ജാസ് വായിച്ചോണ്ടിരുന്നപ്പോഴാണ് അമ്മ എന്നെ പ്രസവിക്കുന്നത്. അപ്പൊ തന്നെ വിളിച്ചു ചോദിച്ചു കുഞ്ഞിന് എന്ത് പേരുണ്ടോ എന്ന്. അപ്പൊ പുള്ളി ഇത് അടിച്ചോണ്ട് തന്നെ പറഞ്ഞു ജാസ്. ഇത് സംഗീത കുടുംബമാണ്, ഗിറ്റാറും കൊണ്ടല്ലേ നടക്കുന്നത്. അതിലൊരു കഥയുണ്ട്. എന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയമ്മയും കോളേജിൽ ഒരുമിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. അതെ, അന്ന് പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഇന്നെന്തിനാ ഗിറ്റാർ കൊണ്ട് നടക്കുക? അല്ല, പുള്ളി എപ്പോഴും ആ പാട്ടിൽ തന്നെ ഓർമ്മയിലാണ് നടക്കുന്നത്. വേണമെങ്കിൽ അവരുടെ ഒരു പുള്ളിയുടെ ഗാനം കേൾക്കുന്നതിന് മുമ്പ് അവരുടെ വേണമെങ്കിൽ ഒരു ഗാനം കേൾക്കാം. ആണോ? ആ, നന്നായിട്ട് അവര് രണ്ടുപേരും പാടി അവരുടെ റൊമാൻസ് അത് കാണാം. ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളേ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളേ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളേ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ശരിയാ, എനിക്കിപ്പോ നേരിട്ട് ജ്യൂസിന്റെ പാട്ട് ഒന്ന് കേൾക്കണം. അത് ബുദ്ധിമുട്ടാണ്. എന്താ, നിങ്ങൾ സ്മൂളിൽ കേട്ടത് ജൂണിലും പാടിയതാണ്, ജൂലൈയിലും പാടാറില്ല, വ്രതമാണ്. ആ വ്രതം ഒന്നും പ്രശ്നമില്ല, താലി കെട്ടി കഴിഞ്ഞുടങ്ങി പാടും. വേണ്ട വേണ്ട, താലിക്ക് മുമ്പേ പാടണം, അതെന്റെ വാശിയാ.
അല്ലെങ്കിൽ ഈ കല്യാണം നമുക്ക് വേണ്ടെന്ന് വെക്കാം. ലൂസി പാട്ട് പാടിയ ഉടൻ തന്നെ താലി ഞാൻ കെട്ടാനുള്ളതിന്റെ കാര്യം എന്റെ സ്വത്ത് മുഴുവൻ ലൂസിക്കുള്ളതാണ്. ഗംഗേ ഒരു കല്യാണം ഉണ്ട്, ഒരു ചെറിയ കല്യാണം ഉണ്ട്.